Transformation. ചങ്ങാതി കുരുവി ഞങ്ങളുടെ കാട്ടിൽ വന്നിരുന്നു. നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരാഗ്രഹം, നല്ല കുട്ടികളായ നിങ്ങളോട് കൂട്ടുകൂടണമെന്ന്. ഉടൻ തന്നെ ഞാൻ ഇങ്ങ് പോന്നു. നിങ്ങളുടെ നാട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടു. കൂട്ടുകാരി, നിങ്ങൾക്ക് എന്റെ കാടിനെ കുറിച്ച് അറിയണ്ടേ? കാട്ടിൽ നല്ല രസമാണ്. പൂക്കളും പുഴകളും മരങ്ങളും അങ്ങനെ ഒരുപാടുണ്ട്. എന്റെ കഥ കേൾക്കാൻ കൂട്ടുകാർ റെഡിയല്ലേ? ചിന്നനെ വിളിച്ചുണർത്താൻ എന്താണൊരു വഴി? ആ വഴിയുണ്ട്. അയ്യോ അച്ഛാ, മഴ പെയ്യുന്നു, ആ പോപ്പ് കൊടുക്കോ. എന്താണ് ചിന്ന, നിനക്ക് വട്ട് പിടിച്ചോ? അത് ശരി, അപ്പോ മഴ പെയ്തതല്ലേ? നീ എന്നെ വിളിച്ചുണർത്തിയതാ? അതെ അതെ, ഞാൻ തന്നെയാ വിളിച്ചുണർത്തിയത്. എത്ര നേരമായി നീ ഉറങ്ങാൻ തുടങ്ങിയിട്ട്? നീ ഒരു കാര്യം അറിഞ്ഞോ? എന്റെ അച്ഛൻ എന്നെയും നിങ്ങളുടെ ചിമ്പൻസി സ്കൂളിൽ ചേർത്തു. ഈശ്വര, അതും അതിനിടയിൽ സംഭവിച്ചോ? നീ അവിടെയുണ്ടെങ്കിൽ ആ സ്കൂൾ പൊളിഞ്ഞത് തന്നെ. എന്താ എനിക്കൊരു കുഴപ്പം? ഞാൻ നല്ല ബഹുമാനനല്ലേ? ഞാൻ നല്ല സുമുഖനും സുശീലനുമല്ലേ? നിർത്ത്, ചുരുക്കി പറഞ്ഞാൽ നീ ഒരു സംഭവമാണ്. എന്താ പോരെ? സത്യം. എന്താ സംശയം? 101% സത്യാ. പിന്നെ ഒരു അർജന്റ്, അല്ല സോറി സോറി, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്നാ വേഗം പറയേ. നമ്മുടെ കറുകപ്പാടത്തെ മംഗൂസിനെയും ചിമ്പാൻസി സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അയ്യോ അത് പാടില്ല, നമ്മുടെ ശത്രുവാണവൻ. അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. നമുക്കവന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നീ പറയുന്നത്? പിന്നെ ആ മംഗൂസ് അവൻ അതീവ സൂത്രശാലിയാ. വാ, നമുക്ക് വല്ല പണിയും ഒപ്പിക്കാം. Thank you.
വഴിയാണ് അവന്റെ വരവ്. ഇവന്മാരെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ടല്ലോ. ഇന്നൊരു ലട്ട് പൊട്ടുമെന്നാ തോന്നുന്നത്. എല്ലാം പതുങ്ങിയിരുന്ന് ശ്രദ്ധിക്കാം. കടുവച്ചാരെ, കാരറ്റിന്മേൽ നല്ല വണ്ണം വിഷം പുരട്ടിക്കോ. അവൻ തിന്ന് 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 തന്നെ ചാവട്ടെ. നല്ലവണ്ണം തേക്കുന്നുണ്ട് ചിന്ന. ഇതവന്റെ ഒടുക്കത്തെ തിരിയാ. വരാം വരാം പൂച്ചാണ്ടി റെയില് വണ്ടിയിലേ, വരാം വരാം പൂച്ചാണ്ടി റെയില് വണ്ടിയിലേ, വരാം വരാം പൂച്ചാണ്ടി റെയില് വണ്ടിയിലേ, വരാം വരാം പൂച്ചാണ്ടി റെയില് വണ്ടിയിലേ. ഹായ് കാരറ്റ്, മനസ്സിൽ വീണ്ടും ഒരു ലട്ട് പൊട്ടി. ഇന്നത്തെ ദിവസം കലക്കി. ഇന്നത്തോടെ അവന്റെ കഥ കഴിയും. ഇനി നമുക്കൊരു കലക്ക് കലക്കാമടാ ചിന്ന. അതെ അതെ, ഇനി അവന്റെ കറുകപ്പാട് നമ്മൾക്ക് സ്വന്തം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നിന്റെ ഐഡിയ കൊള്ളാമടേ. ഐഡിയ കാൻ ചേഞ്ച് യുവർ ലൈഫ്. കടുംബ, നല്ല ചുവന്ന കാരറ്റ് ഉണ്ട്, നിനക്ക് വേണോ? ഹായ് കാരറ്റോ, നിങ്ങൾ തന്നേക്കു. എത്ര പേരാണെന്ന് കാരറ്റ് ജ്യൂസ് ചോദിച്ചു കൊടുക്കുന്നു. കാരറ്റിന് എന്ത് വില വേണം? അതിന് നീ എന്ത് വില തന്നാലും യാതൊരു കുഴപ്പമില്ല. നടന്നു നടന്നു ക്ഷീണിച്ചു. ചിന്ന, നമുക്ക് ഓരോ ജ്യൂസ് കുടിച്ചാലോ? പിന്നെന്താ കുടിച്ചു കളയാലോ. കടുംബ, സ്പെഷ്യൽ ജ്യൂസ് എന്താ ഉള്ളത്? നല്ല കാരറ്റ് ജ്യൂസ് ഉണ്ട്. എന്നാ രണ്ടെണ്ണം പോരട്ടെ. നല്ല മധുരം. ഇതെവിടുന്നാ ഈ കാരറ്റ്? ആ മംഗൂസ് ഇല്ലേ, അവൻ കൊണ്ടുവന്ന മംഗൂസോ? എനിക്ക് വയ്യേ. എന്റെ അമ്മേ, തൊണ്ട കറങ്ങുന്നേ. കൂട്ടുകാരെ, കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനക്കുട്ടന്റെ പാട്ട് പാടാം. ആനയെ കണ്ടോ കൂട്ടുകാരെ, കണ്ടോ കണ്ടോ കൂട്ടുകാരെ, ആനയെ കണ്ടോ കൂട്ടുകാരെ. ആരിലും കൗതുകമുണ്ടാക്കും ആനച്ചന്തം ബഹുഗേമം, ആരിലും കൗതുകമുണ്ടാക്കും ആനച്ചന്തം ബഹുഗേമം. കണ്ടോ കണ്ടോ കൂട്ടുകാരെ, ആനയെ കണ്ടോ കൂട്ടുകാരെ.
കൂട്ടുകാരെ, ആനയെ കണ്ടോ കൂട്ടുകാരെ, കണ്ടോ കണ്ടോ കൂട്ടുകാരെ, ആനയെ കണ്ടോ കൂട്ടുകാരെ, ആരിലും കൗതുകമുണ്ടാക്കും ആനച്ചന്തം ബഹുഗേമം, ആരിലും കൗതുകമുണ്ടാക്കും ആനച്ചന്തം ബഹുഗേമം, കണ്ടോ കണ്ടോ കൂട്ടുകാരെ, ആനയെ കണ്ടോ കൂട്ടുകാരെ, കണ്ടോ കണ്ടോ കൂട്ടുകാരെ, ആനയെ കണ്ടോ കൂട്ടുകാരെ, കണ്ടോ കണ്ടോ കൂട്ടുകാരെ, ആനയെ കണ്ടോ കൂട്ടുകാരെ. നോക്കൂ കൂട്ടുകാരെ, ഈ മംഗൂസിനെ പറ്റി ആർക്കും ശരിക്കറിയില്ല. എന്നാൽ നമുക്ക് അടുത്തതായി എന്റെ വീര കഥ കാണാം. എന്നാലും എന്റെ കടുവച്ചാരെ, നമ്മൾ മംഗൂസിന് കൊടുത്ത പടി നമ്മൾക്ക് തന്നെ എങ്ങനെ തിരിച്ചു കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ മിണ്ടണ്ട, എല്ലാറ്റിനും കാരണം നിന്റെ ഒടുക്കത്തെ ഐഡിയ. ഞാനെന്തു ചെയ്യാനാ? നീ എന്നെ മാത്രം കുറ്റം പറയണ്ട, നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. എന്തോന്ന് പ്ലാനിങ്? ആ മംഗൂസ് ആള് ഭയങ്കരനാ, ഭാഗ്യം കൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടത്. കടുവച്ചാരെ, എന്തോ എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നുണ്ട്. നീ ഇനി മിണ്ടരുത്. ഇനി മംഗൂസിനെ കൊടുക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. എന്തു വഴി? നമ്മുടെ തേൻമരയിലെ ചിമ്പുക്കരയുടെ നീ അറിയില്ലേ? അറിയും. അമ്മോ, ആള് കൊട്ടേഷൻ അല്ലേ? അതെ, മംഗൂസിനെ തട്ടാൻ നമുക്കൊരു കൊട്ടേഷൻ കൊടുക്കാം. ഗുഡ് ഐഡിയ. എന്നാ പിന്നെ വേഗം വാ, നമുക്ക് വേഗം പോകാം. നമ്മള് വെറും കൈയോടെ ചിമ്പുക്കരയുടെ അടുത്തേക്ക് ചെന്നാൽ അവൻ നമ്മളെ ആട്ടി ഓടിക്കും. എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? പിന്നെന്തു ചെയ്യും? എന്താ സമ്മാനം കൊടുക്കുക? നമുക്ക് രണ്ടു കൂടം തേൻ കൊടുത്താലോ? പക്ഷേ തേൻ എവിടുന്ന് കിട്ടും? അതിന് വഴിയുണ്ട്. ഏതെങ്കിലും തേനീച്ചക്കൂട്ടിൽ നിന്നും അടിച്ചു മാറ്റിയാ പോരെ. എന്നാൽ പിന്നെ വേഗമാകട്ടെ, അടിച്ചു മാറ്റാൻ നീ തന്നെ കേമൻ. കുറച്ചുകൂടി പുറത്താരെയും കാണാനില്ലല്ലോ. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അതിന് വിളിച്ചു നോക്കാൻ നമ്പർ ഇല്ലല്ലോ. നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഫോണില്ലല്ലോ. എടാ പൊട്ട, ആ വിളിയല്ല ഞാൻ പറഞ്ഞത്. ചിമ്പുച്ചേട്ടാ, ഇങ്ങനെ വിളിക്കാനാ ഞാൻ പറഞ്ഞത്? ഓഹോ, ആ വിളിയാണോ? എന്നാൽ ആദ്യം പറയണ്ടേ, ചിമ്പുച്ചേട്ടോ. ഒന്ന് പതുക്കെ വിളിയടാ, ഇങ്ങനെ വിളിച്ചാൽ അയാൾ നമ്മളെ ആട്ടി ഓടിക്കും. എടി ചിമ്പിരി, ആരാ പുറത്തൊന്ന് നോക്കിക്കേ. എനിക്കിവിടെ നൂറ് കൂട്ടം മടിയുണ്ട്, അതിനിടയിലാണ് നിങ്ങളുടെ പുറത്താരാണെന്ന് നോക്കുന്നത്. എടി, എന്റെ പുറത്തല്ല, വീടിന് പുറത്താരാണെന്ന് നോക്കാനാ പറഞ്ഞത്. ചിമ്പുച്ചേട്ടോ. ഓ നാശം, ആരാടാ അത്? നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. ഇതെന്താ കുടം? ഇത് കുറച്ച് തേനാ, ഏട്ടന് കൊണ്ടുവന്നതാ. ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം. കണ്ടോ, രണ്ടു കുടം തേനാ, ഇത് കൊണ്ടുപോയി എടുത്തു വെക്ക്. ഹായ്, ഇത് എവിടുന്ന? ഞങ്ങള് കൊണ്ടുവന്നതാ ചേട്ടത്തി. നന്നായി, നിങ്ങൾ ഇരിക്കെ. നിങ്ങൾക്ക് കുടിക്കാൻ എന്താ, ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? ആ ചാപ്പി. കാപ്പിയോ? അല്ലല്ലല്ല, സോറി സോറി സോറി, കാപ്പി കാപ്പി. നിനക്കോ? കായ മതി. അല്ല, കാപ്പി മതി. മക്കളെ, നിങ്ങൾ വന്ന കാര്യം പറയും. അത് പിന്നെ ചേട്ടാ, ഒരു കുരുത്തം കെട്ട മുയലുണ്ട് മംഗൂസ്, അവനെ ഞങ്ങൾ തട്ടണം. ഒരു പീക്കിരി മുയലിനെ തട്ടാനാണോ നിങ്ങൾ എനിക്ക് കൊട്ടേഷൻ തരുന്നത്? അവനത്ര നിസാരനല്ല ചേട്ടാ. അവനെ, അവൻ ഭയങ്കര സൂത്രശാലിയാ. അവൻ ഭയങ്കര അഹങ്കാരിയാ. ഒരു ദിവസം അവൻ പറയുകയാ,
ചേട്ടൻ ആളൊരു പേടിത്തൊണ്ടനാണ്, ഒരു ബുദ്ധിയും ശക്തിയും ഇല്ലാത്തവനാണ് എന്നൊക്കെ. അവൻ അങ്ങനെ പറഞ്ഞു. അവനെ ഞാൻ തട്ടു, ഒന്ന് ഫ്രൈ ആക്കും. അവനിപ്പോ എവിടെയാ ഉള്ളത്? കാണിച്ചു തരാം. എടി ചിമ്പിരി, ഞാനിപ്പോ വരാം. അപ്പോഴേക്കും നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെക്ക്. നിനക്ക് മൊയിലിറച്ചി ഭയങ്കര ഇഷ്ടമല്ലേ? ഞാൻ വരുമ്പോ നല്ലൊരു മൊയിലിനെ കൊണ്ടുവരാം. ഹായ് ഹായ്, എന്നാൽ വേഗം വരണേ. ഹായ്, ഈ പുല്ലിന് എന്തൊരു മധുരമാ, നല്ല രസമുണ്ട്. ചേട്ടാ കണ്ടോ, അവനാണ് മംഗൂസ്. ചേട്ടാ വേഗം പോയി അവനെ അങ്ങ് തട്ടിയേക്ക്. അവന്റെ കഥ തീർന്നു മക്കളെ. അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. എടാ പീക്കിരി, നിന്നെ ഞാൻ ഇന്ന് പുഴുങ്ങി തിന്നു, നീ എന്നെ കളിയാക്കുമല്ലേ? ഞാനൊരു പാവമാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ. ചേട്ടാ ഇതാ അവനെ ഈ ചാക്കിലിട്ടോ. എടാ മംഗൂസ്, നിന്റെ വേലത്തരങ്ങളൊന്നും ഇനി നടക്കില്ലടാ. ഗുഡ് ബൈ മംഗൂസ്. അയ്യോ മംഗൂസ് അപകടത്തിലാണല്ലോ, അവനെ എങ്ങനെങ്കിലും രക്ഷിക്കണം. നടന്ന് നടന്ന് തളർന്നു, ഭയങ്കര ദാഹവും. പുഴയിലിറങ്ങി കുറച്ച് വെള്ളം കുടിക്കാം. മംഗൂസേ വേഗം രക്ഷപ്പെട്ടു, ആ ചിമ്പുകരടി ഇപ്പൊ വരും. നിൽക്ക് കേശ, അവൻ ഒരു പണി കൊടുത്തിട്ട് പോവാ. എന്താ പരിപാടി? അതൊക്കെ ഉണ്ട്. ഇതെന്റെയാ, എനിക്ക് വേണം. ഇങ്ങ് തരില്ല, ഞാനാ ആദ്യം കണ്ടത്. തരാനാ പറഞ്ഞത്? അല്ല ചേട്ടാ, ഈ ഭക്ഷണം ആദ്യം കിട്ടിയത് എനിക്കാ, അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടതല്ലേ ഇത്. അല്ല ചേട്ടോ, ഇത് ഇവന് കാണിച്ചു കൊടുത്തത് ഞാനാ, ഇപ്പോൾ ഇവൻ എനിക്ക് തരുന്നില്ല. രണ്ടുപേരും ഇതിനകത്ത് കേറിയിരുന്നു, കുറച്ചു കഴിഞ്ഞ ഇഷ്ടംപോലെ ആഹാരം കിട്ടും. നേരാണോ, പിന്നെ ഇഷ്ടംപോലെ കിട്ടും. പാടാ എന്നാ കേറിക്കോ. നല്ലൊരു പണി കിട്ടിയത് തന്നെ. എഴിയാ, അവൻ ഇനി മുതൽ ആരെയും ഉപദ്രവിക്കരുത്. ചിമ്പിരി, എടി ചിമ്പിരി, ഇങ്ങ് വന്നേ. ചേട്ടൻ ഇത്ര പെട്ടെന്ന് എത്തിയോ? പിന്നെ ഈ പീക്കിരി മൊയിലിനെ പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. നിങ്ങൾ വേഗം പോയി കുളിച്ചു വാ. ഇന്ന് മൊയിലിറച്ചി കൂട്ടി വിശാലമായി ഒന്ന് ഉണ്ണണം. ഇറക്കി കൊല്ലുന്നേ.
എന്താ എന്താ ഇവിടെ? എടാ കാലമാട, മുയലാണെന്ന് പറഞ്ഞ് ഞണ്ടിനെ കൊണ്ടുവന്ന് എന്നെ പറ്റിക്കുന്നു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ ദ്രോഹി? എടി എന്നെ തല്ലല്ലേ, സത്യമായിട്ട് ഞാൻ മുയലിനെ പിടിച്ച് ചാക്കിലിട്ടതാ. എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ, എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ഇനി ഒരു വിലസ വിലസണം. ചിമ്പു ചേട്ടനല്ലേ ഓടി വരുന്നത്? അതേലോ, ചിലപ്പോ മുയലുറച്ചി തിന്ന് ദഹിക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. ചിമ്പു ചേട്ടാ, ചിമ്പു ചേട്ടോ, ഇങ്ങ് വന്നേ. എങ്ങനെയുണ്ട് മുയലുറച്ചി? സ്വാദുണ്ടോ? മുയലിറച്ചി നിന്നെയൊക്കെ ഞാനിത് ശരിയാക്കും. അയ്യോ ചേട്ടാ, കൊല്ലില്ലേ, ഞങ്ങള് പാവങ്ങളാണേ. ചേട്ടന് മുയലിറച്ചി നിന്ന് ഭ്രാന്തായോ? സത്യം പറയടാ, നിങ്ങളല്ലേ ചാക്കിൽ നിന്ന് മുയലിനെ മാറ്റി ഞണ്ടിനെട്ടത്. ഞണ്ടോ? ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നോ? കൊല്ലുമടാ നിങ്ങളെ. നിങ്ങള് കാരണം എനിക്ക് എത്ര അടി കിട്ടിയെന്നറിയോ? അയ്യോ ചേട്ടാ, കൊല്ലില്ലേ, അയ്യോ ഞങ്ങള് പാവങ്ങളാണേ. അയ്യോ അയ്യോ. ഉത്സവ പറമ്പിൽ മാരാരുടെ തോളിൽ കിടന്ന് തല്ലുകൊള്ളുന്ന പാവൻ ചെണ്ടയെ കൂട്ടുകാർ കണ്ടിരിക്കുമല്ലോ. ചെണ്ടയെ പറ്റിയാകാം ഒരു പാട്ട്. എന്തോ പണി ഒപ്പിക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം.
എന്തോ ഞക്കാ കഴുത്തിന് ഞെക്കിയത്. കഴുത്തിലെ എല്ലൊക്കെ ഒടിഞ്ഞു നുറുങ്ങിയെന്നാ തോന്നുന്നത്. ഒരു മാസം കഴിയണം ഈ ബെൽറ്റൂര. ചിമ്പക്കാരുടെ ആള് ചിമ്മ. ആ മംഗൂസിനെതിരെ എന്തു ചെയ്താലും അത് നമ്മക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണല്ലോ. അവൻ എങ്ങനെ ചാക്കിന്ന് പുറത്തു ചാടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി ചാക്കിനകത്ത് വല്ല ഓട്ടയെങ്ങാനോ ഉണ്ടായിരുന്നു. ഇതെന്താ രണ്ടുപേരും കാസിൽ ബെൽറ്റ് ഒക്കെ ഇട്ട്? സാധാരണ എല്ലാരും അരയിലാണല്ലോ ബെൽറ്റ് ഇടാറ്. ഇതിപ്പോഴത്തെ ഫാഷനാ, നല്ല ഭംഗിയില്ലേ. പിന്നെ നല്ല ഭംഗിയുണ്ട്. നിനക്ക് വേണോ ബെൽറ്റ്? ഏയ്, എനിക്ക് വേണ്ടേ വേണ്ട. നിങ്ങൾ തന്നെ ഇട്ടോ, നിങ്ങൾക്കാണ് ഇത് നല്ല ചർച്ച. എന്നാൽ ഞാൻ പോകട്ടെ ബെൽറ്റന്മാരെ. ഹായ് ബൈ. ഈ ബെൽറ്റ് ഊരി കഴിഞ്ഞാൽ ആദ്യത്തെ പണി ആ കുരങ്ങിന് തന്നെ കൊടുക്കണം. ശരിയാ, അവൻ ആ മംഗൂസിന്റെ കൂട്ടുകാരനാ. ആ മംഗൂസ് വരുന്നുണ്ട്. മൈൻഡ് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. എന്താ രണ്ടുപേരും ഒരു സ്വകാര്യം? എന്താ രണ്ടാളും മിണ്ടാത്തത്? കഴുത്തിന് എന്ത് പറ്റിയതാ? ഏയ്, കഴുത്തിന് എന്ത് പറ്റാൻ, ചുമ്മാ രസത്തിനൊരു ബെൽറ്റ് ഇട്ടതാ. നീ എന്താടാ കളിയാക്കുകയാണോ? കടുവച്ചാർ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. പിന്നെയും കളിയാക്കുന്നു. ദേഷ്യം മാറാൻ ഒരു മരുന്നുണ്ട്, കാരറ്റ്. കാരറ്റ് തന്നാ മതി, ദേഷ്യം വല്ല പെട്ടെന്ന് മാറും. ഇന്ന് തന്നോ വിഷം പുരട്ടാത്ത കാരറ്റാ. പിന്നെയും കളിയാക്കുന്നു. ഇന്ന് ഇന്നു ഞാൻ ശരിയാക്കും. ഇന്നാ ഇന്നാ കല്ലുകെടുത്ത് അവന്റെ മണ്ടക്കിട്ട് തന്നെ കൊടുക്ക് കടുവച്ചാരെ. വേണ്ട, എറിയണ്ട, എറിയരുത്. വേണ്ട, എറിയണ്ടാ പറഞ്ഞ. എറിയ എറിയ എറി, എറിഞ്ഞു വീഴ്ത്ത്. ഇന്നാ പിടിച്ചോ. ആരാടാ ഞങ്ങളെ കൂടെ കല്ലെറിഞ്ഞത്? അയ്യോ, ഞാനല്ല, ദേ ഇവന്മാരാ. സുഖമായി കേറ്റുന്നേ, നിന്നെ ഞാൻ ശരിയാക്കി തരാവണ. അല്ല, കേട്ടിനെതുവരെ കിട്ടിയൊന്നും പോരെ. അഹങ്കാരി, എന്നെ കളിയാക്കുന്നു. നിന്നെ ഞാൻ എടാ നിക്കടാ നിക്കാൻ. അത് സാരമില്ലെന്ന്, അവനെ അങ്ങ് വിട്ടേക്ക്. വെറുതെ വിടാനോ? വിടില്ല ഞാൻ. ഉപദ്രവിക്കരുത്. അയ്യോ അയ്യോ അയ്യോ.
എടാ ചിമ്പു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവന്റെ പിന്നാലെ ഓടണ്ട ഓടണ്ടെന്ന്? അവൻ എന്നെ ഇതുപോലെ രണ്ടു വട്ടം കുടുക്കിയതാ. കൂട്ടുകാരെ, കാട്ടിലെ സൂത്രശാലി ആരാണെന്ന് അറിയാമല്ലോ. കുറുക്കച്ചൻ. പാവം മൃഗങ്ങളെ പറ്റിച്ചു നടക്കുന്ന ആ കള്ള കുറുക്കച്ചനെ കുറിച്ചാവാം ഒരു പാട്ട്. പഞ്ചമി കാട്ടിലെ ചേലുള്ള മേട്ടിലെ കുഞ്ഞൻ കുറുക്കനു കല്യാണം. കുഞ്ഞിക്കുറുക്കനു കല്യാണം. ഇടയ്ക്കിടെ കത്ത് മാത്രം പോരാ, ഫോണും വിളിക്കണേ. എന്റെ വിലാസം
ഫുഹ മാ ചോൺ.